സുപ്രഭാതം എഡിറ്റോറിയലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കെടുകാരിസ്ഥത കൊണ്ടും യൂണിയനുകളുടെ അപ്രമാദിത്വം കൊണ്ടും കെ സി ബി മറ്റൊരു വെള്ളാനയായി മാറുകയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഉണ്ടാകാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ഈ കെടുകാരിസ്ഥത കൊണ്ടാണ് ലാഭത്തിൽ പ്രവർത്തിക്കുമായിരുന്നിട്ടും ഇലക്ട്രിസിറ്റി ബോർഡിനെ വൃത്തിയാക്കാൻ പറ്റാത്ത വിധം ഈജിയൻ തൊഴുത്തായി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന 5 വർഷത്തേക്ക് 41,000 കോടി രൂപ അധിക വരുമാനം ഉണ്ടാക്കാനാണ് ബോർഡിൻ്റെ നീക്കം. അധിക വരുമാനം ഉണ്ടാക്കാൻ എളുപ്പത്തിൽ കഴിയുക സാധാരണക്കാരായ ഉപയോക്താവിൻ്റെ കൊങ്ങയ്ക്ക് പിടിക്കലാണെന്ന് ഭരിക്കുന്നവർക്ക് നന്നായി അറിയാം. വൻകിടക്കാർ കോടിക്കണക്കിന് രൂപ വൈദ്യുതി കുടിശ്ശിക വരുത്തി വയ്ക്കുന്നത് പതിവായിട്ടുണ്ട്. എന്നാൽ കുടിശ്ശിക ഈടാക്കാൻ ചെല്ലുന്നവർ വൻകിടക്കാരിൽ നിന്ന് അത് ഈടാക്കാതെ മടങ്ങുന്നത് എന്തുകൊണ്ടാണ്? 2021 നവംബർ 30 വരെ വൈദ്യുതി ചാർജ് ഇനത്തിൽ 2,872.81 കോടി രൂപ വൻകിടക്കാരിൽ നിന്ന് മാത്രം ബോർഡിന് പിരിഞ്ഞു കിട്ടാനുണ്ട്. 241 സ്ഥാപനങ്ങൾ 1 കോടിക്ക് മുകളിൽ നൽകാനുണ്ട്. സർക്കാർ സ്ഥാപനങ്ങൾക്ക് പുറമെ വൻകിട സ്വകാര്യ വ്യവസായ സ്ഥാപനങ്ങളാണ് ഭീമമായ കുടിശ്ശിക വരുത്തിവെച്ചിരിക്കുന്നത്. ഈ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പലതിനും സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ജനറേറ്റർ സംവിധാനങ്ങളും ഉണ്ടെന്നോർക്കണം. വൻകിടക്കാരുടെ കുടിശ്ശിക പിരിച്ചെടുക്കാതെ സാധാരണക്കാരെ വൈദ്യുതി ബില്ല് കൊണ്ട് ഷോക്കടിപ്പിക്കലാണ് എളുപ്പവഴിയായി ബോർഡും കാണുന്നത്. വൈദ്യുതി നിരക്ക് വർധന അനുവദിക്കണമെന്ന് ബോർഡ് റെഗുലേറ്ററി കമ്മീഷന് മുമ്പാകെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതനുസരിച്ച് അടുത്ത സാമ്പത്തിക വർഷം യൂണിറ്റിന് 92 പൈസയാണ് ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫിക്സഡ് ചാർജ് ഇരട്ടിയാക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. സർക്കാരിനെ അറിയിക്കാതെയാണ് കെ സി ബിയിൽ ശമ്പളവും അലവൻസുകളും മറ്റു ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ചത്. ശമ്പളവും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കണമെങ്കിൽ സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വാങ്ങേണ്ടതുണ്ട്. സർക്കാർ തന്നെയാണ് കെ സി ബി എന്ന ധാരണ പൊതുസമൂഹത്തിൽ ഉറപ്പിക്കുന്നതാണ് ഈ നടപടി. അനധികൃതമായി ഈ ശമ്പള വർധന കൊണ്ട് ഭീമമായ നഷ്ടമാണ് ബോർഡിനുണ്ടാവുക. അത് പരിഹരിക്കാനും കൂടിയാകണം നിരക്ക് വർധനവും ഇരട്ടി ഫിക്സഡ് ഡെപ്പോസിറ്റും കൊണ്ടുവരുന്നത്. ഇത്തരമൊരു വർധന ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും കെ സി ബിയുടെ നഷ്ടം ഇരട്ടിപ്പിക്കുമെന്നും ഡെപ്യൂട്ടി അക്കൗണ്ടൻറ്റ് ജനറൽ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ഇടതുമുന്നണി ഭരണത്തിൽ ഇടത് യൂണിയനുകൾ ബോർഡിന് കോടികളുടെ ബാധ്യതയുണ്ടാക്കുന്ന തീരുമാനങ്ങളെടുത്തപ്പോൾ അതിന് കൂട്ടുനിന്ന മന്ത്രിയായിരുന്നു എം എം മണിയെന്ന ബോർഡ് ചെയർമാൻ ബി അശോക് വെളിപ്പെടുത്തിയത് ദിവസങ്ങൾക്ക് മുൻപാണ്. മാത്രമല്ല, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സി പി എം നിയന്ത്രണത്തിലുള്ള സൊസൈറ്റിക്ക് മൂന്നാർ ഹൈഡൽ ടൂറിസം പദ്ധതിക്ക് ഭൂമി നൽകിയതും അഴിമതിയുണ്ടെന്ന് ഡോക്ടർ ബി അശോക് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിക്കുന്നു. ഭൂമി നൽകിയത് ബോർഡ് അറിയാതെയാണോ എന്നും രേഖകൾ പരിശോധിക്കണമെന്നുമുള്ള വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പ്രസ്താവന ചെയർമാനെ പരോക്ഷമായി പിന്തുണയ്ക്കുന്നതാണ്. ബോർഡോ സർക്കാരോ അറിയാതെ ജൂനിയറായ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബോർഡിൻ്റെ 100 കണക്കിന് ഏക്കർ ഭൂമി വാണിജ്യാവശ്യത്തിന് പാട്ടത്തിന് നൽകിയത് കമ്പനിയുടെ ഉത്തമ താൽപ്പര്യം പരിഗണിച്ചാണോ എന്ന ചെയർമാൻ്റെ ഫേസ്ബുക്കിലൂടെയുള്ള ചോദ്യത്തിന് മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. അതുപോലെ വൈദ്യുതി ബോർഡിൽ വിളിക്കാൻ പോകുന്ന ടെൻഡറിൻ്റെ വിശദാംശങ്ങൾ ബന്ധപ്പെട്ട എഞ്ചിനീയർ കരാറുകാരനെ മുൻകൂട്ടി അറിയിച്ചതായും ചെയർമാൻ ആരോപിച്ചിരുന്നു. ഇതു സംബന്ധിച്ച കരാറുകാരൻ എഴുതിയ കത്ത് തൻ്റെ കൈവശമുണ്ടെന്നും ചെയർമാൻ പറയുന്നു. ഇങ്ങനെ ടെൻഡർ വ്യവസ്ഥകൾ മുൻകൂട്ടി കാണാൻ കഴിയുമ്പോൾ എങ്ങനെയാണ് ടെൻഡർ രേഖകൾക്ക് വാണിജ്യ സുരക്ഷയുണ്ടെന്ന് പറയാനാവുക? തൊട്ടു പിന്നാലെയാണ് സർക്കാർ അറിയാതെ വൈദ്യുതി ബോർഡിലെ ശമ്പള വർധന സംബന്ധിച്ച വിവരം ഡെപ്യൂട്ടി അക്കൗണ്ടൻറ്റ് ജനറൽ പുറത്തുവിട്ടത്. കാട്ടിലെ മരം തേവരുടെയാണ വലിയട വലിയെന്ന അഴിമതിയെക്കുറിച്ചുള്ള പരിഹാസ ചൊല്ല് പ്രയോഗത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് വൈദ്യുതി ബോർഡെന്ന് 2 പ്രമുഖ ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തലുകളുടെ പുറം ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാർച്ചിലെ കെ സി ബിയുടെ നഷ്ടം 7,160.42 കോടിയാണ്. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് ബോർഡ് വ്യക്തമാക്കേണ്ടതുണ്ട്. സർക്കാരിനോട് ചോദിക്കാതെയുള്ള ശമ്പള വർധന വഴി വാർഷിക ബാധ്യത 543 കോടിയാണ്. പുതുക്കിയ ശമ്പള കുടിശ്ശിക നൽകാൻ 1,011 കോടിയോളം രൂപ ചിലവാക്കി. ഈ അധിക ബാധ്യതയെക്കുറിച്ച് സർക്കാരിനെ അറിയിച്ചതുമില്ല. ധനവകുപ്പിൻ്റെ ഉത്തരവ് മറികടന്നാണ് ഇതെല്ലാം ചെയ്തു കൂട്ടിയത്. കോടികളുടെ കടബാധ്യത അല്ലെങ്കിൽ അധിക ബാധ്യത കെ സി ബിക്ക് വരുത്തിവെച്ചതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അന്നത്തെ വൈദ്യുതി മന്ത്രി എം എം മണിക്കും ഒഴിഞ്ഞുമാറാനാകില്ല. സമാനമായ രീതിയിൽ കോട്ടയം കോലത്തുനാട് ട്രാൻസ് ബ്രിഗേഡ് പാക്കേജുകളുടെ കരാറുകൾ സ്റ്റെർലൈറ്റ് എൽ എൻ ഡി കമ്പനികൾക്ക് നൽകിയതും വമ്പിച്ച അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ.
കിഫ്ബി വഴി കെ സി ബി 710 കോടി രൂപ മുടക്കി നടത്തിയതായിരുന്നു പദ്ധതി. ഇതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന യു ഡി എഫ് നേരത്തെ തന്നെ ആരോപിച്ചതാണ്. 450 കോടിയുടെ എസ്റ്റിമേറ്റിലായിരുന്നു രണ്ട് പദ്ധതികളും പൂർത്തിയാക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇരു കമ്പനികൾക്കും എസ്റ്റിമേറ്റിൽ പറഞ്ഞ തുകയിലധികം നൽകിയതിന് പിന്നിൽ അഴിമതിയുണ്ടെന്നാണ് ആരോപണം. എസ്റ്റിമേറ്റിനേക്കാൾ അധിക ശതമാനം രണ്ട് കമ്പനികൾക്കും നൽകിയപ്പോൾ ബോർഡിനുണ്ടായ നഷ്ടം 261 കോടി രൂപയാണ്. തട്ടിപ്പുകളും വെട്ടിപ്പുകളും പുറത്തു കൊണ്ടുവന്ന ബോർഡ് ചെയർമാൻ്റെ ആരോപണങ്ങളുടെ നിജസ്ഥിതി അന്വേഷിക്കാൻ സർക്കാർ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയാണ് വേണ്ടത്. പകരം ചെയർമാൻ ഡോക്ടർ ബി അശോകിനെ സ്ഥാനത്ത് നിന്ന് നീക്കുന്ന നടപടിയല്ല ഉണ്ടാകേണ്ടത്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചെയർമാനെ പരോക്ഷമായി പിന്തുണച്ചതിൻ്റെ പേരിൽ സ്ഥാനത്തു നിന്ന് തെറിക്കാനുള്ള സാധ്യത ഏറെയാണ്. ചെയർമാനും ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറലും വെളിപ്പെടുത്തിയ വൈദ്യുതി ബോർഡിലെ ക്രമക്കേടുകളെക്കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണമാണ് ആദ്യം ഉണ്ടാകേണ്ടത്. എന്നിട്ട് പോരെ, ചാർജ് വർധനയെക്കുറിച്ചും ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇരട്ടിയാക്കി സാധാരണക്കാരൻ്റെ നടുവൊടിക്കുന്നതിനെ സംബന്ധിച്ചുമുള്ള ആലോചന. Waytonikah.com, the exclusive Muslim matrimonial site.